Dear friends, welcome back to SLS Academy. We now ee video il nokkuna SERT test book adayada school paadapusthathil ninnulla rendamatha pakkamana samoohi shastram 9th class test inde rendamatha chapter aanu edhu chapter nu vechal kizhakkan padinjaarum vinimayangalude kaalagattam enna bhagathunulla chodyangala chodyangalalla points aanu ulpeduthirikkunnu ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ആഡ് മീ എന്ന് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന എക്സാം പോയിന്റുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റർ ബേസ് പോയിന്റുകൾ കാണണമെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അത് ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഏതൊക്കെ പോയിന്റുകളാണ് വരുന്നതെന്ന് നമുക്ക് ടെസ്റ്റിൽ നിന്ന് ഓരോ പോയിന്റ് ഭാഗമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ടെസ്റ്റ് അതേപോലെയല്ല, ടെസ്റ്റിൽ നിന്നുള്ള മെയിൻ പോയിന്റ്സ് 9th ക്ലാസ്സിലെ കിഴക്കൻ പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, യൂറോപ്യൻ സഞ്ചാരിയാണ് ആര്? മാർക്കോ പോളോ. അപ്പോൾ മാർക്കോ പോളോ ഏത് സഞ്ചാരി എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ സഞ്ചാരിയാണ്. അടുത്ത, ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കരമാർഗമുള്ള വാണിജ്യ പാതയാണ് എന്തറിയപ്പെടുന്നത്? പട്ടുതുണിപ്പാത അല്ലെങ്കിൽ സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മലയാളത്തിലാണെങ്കിൽ പട്ടുതുണിപ്പാത. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ മലയാളമാണ് ഇംഗ്ലീഷ് എക്സാമിന് കൂടുതൽ പ്രിഫർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പട്ടുതുണിപ്പാത എന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കുക. ഓപ്ഷനിൽ പട്ടുതുണിപ്പാത എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം, ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കരമാർഗമുള്ള വാണിജ്യ പാതയാണ് പട്ടുതുണിപ്പാത. അടുത്ത, ഈ പട്ടുതുണിപ്പാതയുടെ ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ 6000 കിലോമീറ്റർ ആണ്. എത്രയാണ്? 6000 കിലോമീറ്റർ ആണ് പട്ടുതുണിപ്പാതയുടെ ദൈർഘ്യം. അത് സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നു. അടുത്ത, പട്ടുതുണിപ്പാതയിലെ വിശ്രമ കേന്ദ്രങ്ങളാണ് സാരായികൾ എന്നറിയപ്പെടുന്നത്. എന്താണ് സാരായികൾ എന്ന് പറയുന്നത്? പട്ടുതുണിപ്പാത ഈ സിൽക്ക് റൂട്ടിലെ വിശ്രമ കേന്ദ്രങ്ങളാണ് സാരായികൾ എന്നറിയപ്പെടുന്നത്. അടുത്ത, കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന സമുദ്രപാതകളുടെ ഒരു ശൃംഖലയാണ് സുഗന്ധവ്യഞ്ജന പാത എന്ന്. അപ്പോൾ രണ്ട് പാതകളുണ്ട്, ഒന്ന് പട്ടുതുണിപ്പാതയും രണ്ടാമത്തത് സുഗന്ധവ്യഞ്ജന പാത, സ്പൈസ് റൂട്ട് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഓർത്ത് വയ്ക്കാം രണ്ട് കാര്യങ്ങൾ. ഈ സുഗന്ധവ്യഞ്ജന പാത കടന്നുപോകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ജപ്പാൻ, ജപ്പാൻ്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യ ഏഷ്യ എന്നിവിടങ്ങളിലൂടെയാണ് ഏത് കടന്നു പോകുന്നത്? സുഗന്ധവ്യഞ്ജന പാത കടന്നു പോകുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം, മാർക്കോ പോളോ ഏത് സഞ്ചാരി എന്ന് ചോദിച്ചാൽ യൂറോപ്യൻ സഞ്ചാരിയാണ്. ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചു കിടക്കുന്ന കരമാർഗമുള്ള വാണിജ്യ പാതയാണ് പട്ടുതുണിപ്പാത അഥവാ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നു. പട്ടുതുണിപ്പാതയുടെ ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ 6000 കിലോമീറ്റർ ആണ്. പട്ടുതുണിപ്പാതയിലെ വിശ്രമ കേന്ദ്രങ്ങളാണ് സാരായികൾ എന്നറിയപ്പെടുന്നത്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന സമുദ്രപാതകളുടെ ശൃംഖലയാണ് സുഗന്ധവ്യഞ്ജന പാത അഥവാ സ്പൈസ് റൂട്ട് എന്ന് അറിയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജന പാത കടന്നുപോകുന്ന പ്രദേശങ്ങളാണ് ജപ്പാൻ്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യ ഏഷ്യ എന്നീ ഭാഗങ്ങളിലൂടെ. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക, C1050-C1300 ഇടയിൽ ജനോവ്, പിസ, വെന്നീസ്, ഫ്ലോറൻസ് തുടങ്ങിയ ഇറ്റാലിയയിലെ പ്രധാന നഗരങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങളായി മാറി. ഓക്കെ, ഓർത്ത് വയ്ക്കുക, ഏത് വർഷങ്ങളിലാണ് C1050 കോമൺ ഇറയെന്നാണ്. 1050-1300 ഇടയിൽ പ്രധാന ഇറ്റലിയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായി മാറിയവയാണ് ജനോവ, പിസ, വെന്നീസ്, ഫ്ലോറൻസ് എന്നിവ. അടുത്ത, മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിൽ തീ അണയ്ക്കാനുള്ളതോ മൂടി ഇടുന്നതിനോ വേണ്ടിയുള്ള മണി മുഴക്കിയിരുന്നു. ആ നഗരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തം ഒഴിവാക്കാനായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. ഇതിനെ നടപ്പിലാക്കിയ നിയമമാണ് എന്തെന്നറിയപ്പെടുന്നത്? കർഫ്യൂ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കർഫ്യൂ എന്ന വാക്കിന് അർത്ഥം എന്ന് വെച്ചാൽ അഗ്നിയെ മൂടുക എന്നാണ്. അഗ്നിയെ മൂടുക എന്നാണ് നമ്മൾ കർഫ്യൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കർഫ്യൂ എന്ന വാക്കിന് അർത്ഥം എന്ന് ചോദിച്ചാൽ അഗ്നിയെ മൂടുക എന്നാണ്. ക്ലിയർ. അബ്ബാസിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത് ഏതെന്ന് ചോദിച്ചാൽ ബാഗ്ദാദാണ്. ഓർത്ത് നോക്കി, അബ്ബാസിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നത് ബാഗ്ദാദാണ്. പട്ടിണിപ്പാത, സുഗന്ധവ്യഞ്ജന പാത എന്നിവയിലൂടെ പട്ടിണിപ്പാതയല്ല, ശ്രദ്ധിക്കുക, എന്താണ് പട്ടുതുണിപ്പാതയാണ് ഏത് സുഗന്ധവ്യഞ്ജന പാത എന്നിവയിലൂടെ എത്തിയിരുന്ന യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്ന നഗരങ്ങൾ, സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന നഗരങ്ങളാണ് ബസറ, ഏദൻ, മക്ക, മസ്കത്ത്, സൂറത്ത് എന്നിവ. ഓക്കെ,
അതോടെ നോക്കാം സി 1050-നും സി 1300-നും ഇടയിൽ ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് മാറി. മധ്യകാല ഇംഗ്ലണ്ടിൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീടുകളിൽ തീ അണയ്ക്കുകയോ മൂടി ഇടുന്നതിനോ വേണ്ടി മണി മുഴക്കിയിരുന്നു. നഗരങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തീപിടുത്തം ഒഴിവാക്കാനായിരുന്നു ഇത് ഇങ്ങനെ ചെയ്തിരുന്നത്. ഇത് നടപ്പിലാക്കിയ നിയമമാണ് കർഫ്യൂ എന്നറിയപ്പെടുന്നത്. കർഫ്യൂ എന്ന വാക്കിനർത്ഥം എന്ന് ചോദിച്ചാൽ അഗ്നിയെ മൂടുക എന്നാണ്. അബ്ബാസിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു എന്ന് വെച്ചാൽ ബാഗ്ദാദ്. പട്ടുതുണിപ്പാത, സുഗന്ധവ്യഞ്ജന പാത എന്നിവയിലൂടെ എത്തിയിരുന്ന യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്ന നഗരങ്ങളാണ്, സാധനങ്ങളെ കൊണ്ടുവരുന്ന നഗരങ്ങളാണ് ബസ്ര, ഏദൻ, മക്ക, മസ്കത്ത്, സൂറത്ത് എന്നിവ. അടുത്ത് മധ്യകാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ഘടനയുടെ സവിശേഷതകളായിരുന്നു ഗിൽഡുകൾ എന്നത്. രണ്ടു തരം ഗിൽഡുകളാണ് ഉണ്ടായിരുന്നത്, വ്യാപാര ഗിൽഡുകളും അതുപോലെ തന്നെ കരകൗശല ഗിൽഡുകളും. ഗിൽഡുകളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ പരസ്പര സഹായവും സഹകരണവും വളർത്തുക, കമ്പോള കുത്തക നിലനിർത്തുക, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ആദ്യമായി രൂപം കൊണ്ട ഗിൽഡ് എന്ന് വെച്ചാൽ വ്യാപാര ഗിൽഡാണ്. ഏതാണ്? വ്യാപാര ഗിൽഡുകളാണ്. മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളും മറ്റും വിവിധ തൊഴിലാളികളുടെയും സംഘങ്ങളാണ് കരകൗശല ഗിൽഡുകൾ എന്നറിയപ്പെടുന്നത്. മധ്യകാല യൂറോപ്യൻ സ്കൂളുകളിലെ പ്രധാന പഠന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വ്യാകരണം, ലാറ്റിൻ ഭാഷ, ജ്യോതിശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത, ഗണിതം, പ്രകൃതി നിയമങ്ങൾ. ഓക്കെ, പിന്നീട് നോക്കാം മധ്യകാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക ഘടനയുടെ സവിശേഷത എന്തായിരുന്നു എന്ന് വെച്ചാൽ ഗിൽഡുകളാണ്. രണ്ടു തരം ഗിൽഡുകളാണ് ഉണ്ടായിരുന്നത്, വ്യാപാര ഗിൽഡും അതുപോലെ കരകൗശല ഗിൽഡും. ഗിൽഡുകളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ പരസ്പര സഹായവും സഹകരണവും വളർത്തുക, കമ്പോള കുത്തക നിലനിർത്തുക, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ആദ്യമായി രൂപം കൊണ്ട ഗിൽഡാണ് വ്യാപാര ഗിൽഡുകൾ എന്നറിയപ്പെടുന്നത്. മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളും മറ്റു വിവിധ തൊഴിലാളികളുടെ സംഘങ്ങളാണ് കരകൗശല ഗിൽഡുകൾ എന്നറിയപ്പെട്ടിരുന്നത്. മധ്യകാല യൂറോപ്പിലെ സ്കൂളുകളിലെ പ്രധാന പഠന വിഷയങ്ങൾ വ്യാകരണം, ലാറ്റിൻ ഭാഷ, ജ്യോതിശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത, ഗണിതം, പ്രകൃതി നിയമങ്ങൾ എന്നിവയായിരുന്നു. അടുത്ത് 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ഭൗതികവുമായ ഉണർവിനെയാണ് ചരിത്രകാരന്മാർ കരോളിജിയൻ നവോത്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഷാലമീൻ ചക്രവർത്തിയുടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയുടെയും കാലഘട്ടത്തിലാണ് കരോജിലിയൻ നവോത്ഥാനം എന്താണ് പൊട്ടിപ്പുറപ്പെട്ടത് അല്ലെങ്കിൽ കാലഘട്ടമായിരുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. 11-12 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ രൂപം കൊണ്ട സർവകലാശാലകൾ നമുക്കൊന്ന് നോക്കാം. ബൊലോണ സർവകലാശാല ഇറ്റലിയിലാണ്, ബൊലോണ സർവകലാശാല. കോൺസ്റ്റാന്റിനോപ്പിൽ സർവകലാശാല തുർക്കിയിലാണ്. പാരീസ് സർവകലാശാല ഫ്രാൻസിലാണ്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഇംഗ്ലണ്ടിലാണ്. ഇതൊക്കെ എന്താണ് 11-12 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ രൂപം കൊണ്ട സർവകലാശാല. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരിക ഭൗതികവുമായ ഉണർവിനെ ആണ് ചരിത്രകാരന്മാർ കരോളിജിയൻ നവോത്ഥാനം എന്ന് വിശേഷിപ്പിച്ചത്. ഷാലമിൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമി ലൂയിയുടെയും കാലഘട്ടത്തിലാണ് കരോളിജിയൻ നവോത്ഥാനം എന്നറിയപ്പെട്ടിരുന്നത്. 11-12 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ രൂപം കൊണ്ട സർവകലാശാലകളാണ് ബൊലോണ സർവകലാശാല ഇറ്റലിയിലാണ്, കോൺസ്റ്റാന്റിനോപ്പിൻ തുർക്കിയിലാണ്, പാരീസ് ഫ്രാൻസിലാണ്, ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിലും ആണ്. മധ്യകാലഘട്ടത്തിൽ അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച സർവകലാശാലയാണ് കോർദോവ സർവകലാശാല. അബ്ബാസിയ ഖലീഫമാരുടെ കാലത്ത് മധ്യ ഏഷ്യയിലെ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത്. സ്ത്രീകൾക്ക് പഠനത്തിലൂടെ ഇജാസ് എന്ന ഡിഗ്രി നേടി അധ്യാപികമാരാകാൻ അവസരമുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് പഠനത്തിലൂടെ എന്താണ് ഇജാസ് എന്ന ഡിഗ്രി, ഓർത്തു വയ്ക്കുക, മധ്യകാലഘട്ടത്തിലാണ്. ചൈനയിലെ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ പഠനം ആരംഭിക്കുന്നത് എത്ര വയസ്സ് മുതൽ വെച്ചാൽ 6 വയസ്സ് മുതലേയാണ്. ലോകത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് ബാഗ്ദാദിലാണ്. ലോകത്തിലെ രണ്ടാമത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് എവിടെയെന്ന് വെച്ചാൽ കോർദ എന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ നോക്കാം, മധ്യകാലഘട്ടത്തിൽ അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച സർവകലാശാലയാണ് കോർദോവ സർവകലാശാല. അബ്ബാസിയ ഖലീഫമാരുടെ കാലത്ത് മധ്യേഷ്യയിലെ വിദ്യാഭ്യാസം വ്യാപകമാകുന്നത്. സ്ത്രീകൾക്ക് പഠനത്തിലൂടെ ഇജാസ് എന്ന ഡിഗ്രി നേടി അധ്യാപികമാരാകാൻ അവസരമുണ്ടായിരുന്നു. അടുത്ത ചൈനയിലെ വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ പഠനം ആരംഭിക്കുന്നത് 6 വയസ്സ് മുതലാണ്. ലോകത്തിലാദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് ബാഗ്ദാദിലാണ്. ലോകത്തിലെ രണ്ടാമത്തെ പേപ്പർ മിൽ സ്ഥാപിതമായത് കോർദ എന്ന സ്ഥലത്തുമാണ്. അടുത്ത പോയിന്റ്, ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയി 9-ാമൻ പണി കഴിപ്പിച്ച പാരീസിലെ ആദ്യത്തെ ആശുപത്രിയാണ് കിൻസേവിറ്റിംഗും ഫ്ലോറൻസിലെ പാറ്റോണിക്കയും. ഓർത്തു വയ്ക്കാം, പാശ്ചാത്യ സംഗീതത്തിൻ്റെ ആരംഭം എവിടെയാണ്, എപ്പോഴാണെന്ന് ചോദിച്ചാൽ മധ്യകാലഘട്ടത്തിലാണ് പാശ്ചാത്യ സംഗീതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ഉമാവിയ അബ്ബാസിയ ഖലീഫമാരുടെ കാലത്താണ് അറബി സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചത്. ഉമവിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞനാണ്
ഇബിൻ മിസ്ജ ഇമിൻ മിസ്ജ ഈ കാലഘട്ടത്തിലെ മറ്റു പ്രധാന സംഗീതജ്ഞരാണ് പേർഷ്യൻ സംഗീതജ്ഞനായ ഇബൻ മുഹരിസും ഇബൻ സുരായിയും. ഓർത്തു വച്ചിരിക്കുക, മധ്യകാലഘട്ടത്തിലെ സാഹിത്യകൃതികളിലെ പ്രധാന പ്രതിപാദ്യ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഇപ്പോൾ ഇതോടെ നോക്കാം, ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 9-ാമൻ പണിയെടുപ്പിച്ച പാരീസിലെ ആദ്യ ആശുപത്രിയാണ് ക്വീൻസെവിറ്റിങ്ങും ഫ്ലോറൻസിലെ പാറ്റോണിക്കയും. പാശ്ചാത്യ സംഗീതത്തിൻ്റെ ആരംഭം മധ്യകാലഘട്ടത്തിലാണ്. ഉമവിയ അബ്ബാസിയ ഖലീഫമാരുടെ കാലത്താണ് അറബി സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചത്. ഉമവിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞനാണ് ഇബിൻ മിസ്ജ. ഈ കാലഘട്ടത്തിലെ മറ്റു പ്രധാന സംഗീതജ്ഞരാണ് പേർഷ്യൻ സംഗീതജ്ഞനായ ഇബൻ മുഹരിസും ഇബൻ സുരായിയും. മധ്യലോക കാലഘട്ടത്തിലെ സാഹിത്യകൃതികളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്താണെന്ന് വെച്ചാൽ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു എന്ന് ഓർത്തു വച്ചിരിക്കുക. അടുത്ത മധ്യകാലഘട്ടത്തിൽ പ്രധാന സാഹിത്യകാരന്മാരും കൃതികളും നമുക്ക് നോക്കാം. ഒമർ ഖയാം സ്ഥിരമായിട്ട് BSc ചോദിച്ചിരുന്ന ചോദ്യമാണ്, ഇപ്പോൾ നിലവിൽ ചോദിക്കുന്നില്ല, എന്നാലും വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം കൂടെയാണ്. ഒമർ ഖയാമിൻ്റെ കൃതിയാണ് റുബായിയാത്ത് എന്ന കൃതി. അടുത്ത അൽ ഫിർദൗസി ഷാനാമ എന്ന കൃതി ആരുടെയാണ്? അൽ ഫിർദൗസിയാണ്. ഇബനു ഖൽദുൽ കിതാബുൽ ഇബാദ് കിതാബുൽ ഇബാദ് എന്ന കൃതി ഇബനു ഖൽദുൽ എഴുതിയതാണ്. തോമസ് അക്വിനാസിൻ്റെ കൃതിയാണ് സമ്മ തിയോളജി. ഓർത്തുവയ്ക്കുക, സമ്മ തിയോളജി. സെൻറ്റ് അഗസ്റ്റിൻ്റെ കൃതിയാണ് സിറ്റി ഓഫ് ഗോഡ്. ആരുടെ കൃതിയാണ്? സെൻറ്റ് അഗസ്റ്റിൻ്റെ കൃതിയാണ്. പീറ്റർ അബലാർഡിൻ്റെ കൃതിയാണ് ഡയലോഗ് എന്ന കൃതി. കൽഹണൻ്റെ കൃതിയാണ് രാജതരംഗിണി. ജയദേവന്റെ കൃതിയാണ് ഗീതാ ഗോവിന്ദ. അപ്പോൾ ഓർത്തിരിക്കുക, മധ്യകാലഘട്ടത്തിലെ പ്രധാന സാഹിത്യകാരന്മാരും കൃതികളുമാണ് നോക്കിയത്. ഒന്നുകൂടെ നോക്കാം, ഉബർ ഖയാമിൻ്റെ കൃതിയാണ് റുബിയാത്ത് എന്ന കൃതി. അൽ ഫിർദൗസിയുടെ കൃതിയാണ് ഷാനാമ എന്ന കൃതി. ഇബനു ഖൽദുലിൻ്റെ കൃതിയാണ് കിതാബുൾ ഇബാദ്. തോമസ് അക്വിനാസിൻ്റെ കൃതിയാണ് സമ്മ തിയോളജി. സെൻറ് അഗസ്റ്റിൻ്റെ കൃതിയാണ് സിറ്റി ഓഫ് ഗോഡ്. പീറ്റർ അബർലാർഡിൻ്റെ കൃതിയാണ് ഡയലോഗ് എന്ന കൃതി. കൽഹണൻ്റെ കൃതിയാണ് രാജതരംഗിണി. ജയദേവൻ്റെ കൃതിയാണ് ഗീതാ ഗോവിന്ദം. ഓർത്തു വച്ചിരിക്കാം. അടുത്ത മധ്യകാലഘട്ടത്തിൽ പണ്ഡിതന്മാരും അവരുടെ സംഭാവനകളുമാണ് നമ്മൾ നോക്കുന്നത്. അത് ഇബനു സിന എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രത്തിലെയും തത്വചിന്തകനുമാണ്. വൈദ്യശാസ്ത്രത്തിലും തത്വചിന്തയിലുമാണ് ഇദ്ദേഹത്തിന് കൂടുതൽ എന്താണ് സംഭാവനകൾ നൽകിയത്. അടുത്ത അബു അൽ ഖസീം ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അൽ ബറൂണി എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഭൂഗർഭശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തി. മുഹമ്മദ് അൽ റാസി എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രത്തിന് സംഭാവന നൽകി. റോജർ ബേക്കണിൻ്റെ പ്രത്യേകത എന്താണ്? യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും ആകാശയാനങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് എന്താണ് മുന്നോട്ട് വെച്ചു. അടുത്ത ഭാസ്കര 2 എന്തെന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. ഇപ്പം നമ്മൾ നോക്കാം, മധ്യകാലത്തിലെ പണ്ഡിതന്മാരാണ് ഇബനു സീന വൈദ്യശാസ്ത്രത്തിനെയും തത്വചിന്തകളിലും സംഭാവന നൽകി. അബു അൽ ഖാസിം ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അൽ ബറൂണി എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അൽ ബറൂണി ഭൂഗർഭശാസ്ത്രത്തിനെയും നരവംശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തി. മുഹമ്മദ് അൽ റാസി എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രത്തിന് സംഭാവന നൽകി. റോജൻ ബേക്കൺ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും ആകാശയാനങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് എന്താണ് അടിത്തറയേകി. ഭാസ്കര 2-ാമൻ്റെ പ്രത്യേകത ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവന നൽകിയ വ്യക്തികളാണ് പണ്ഡിതന്മാരാണ് മധ്യകാലഘട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന വ്യക്തികൾ. അടുത്ത മധ്യകാല ശാസ്ത്രത്തിൽ അറബികൾ നൽകിയ ശ്രദ്ധേയ സംഭാവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. രസതന്ത്രത്തിന് ഒരു ശാസ്ത്രമെന്ന നിലയിൽ വികസിപ്പിച്ചു. ബീജഗണിതത്തിൻ്റെയും പ്രകാശശാസ്ത്രത്തിൻ്റെയും ഉപജ്ഞാതാക്കൾ അറബികളാണ്. ലോകത്താദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ചതോ എത്രയെന്ന് വെച്ചാൽ 8-ാം നൂറ്റാണ്ടിലാണ് ചൈനക്കാരാണെന്നും കൂടെ ഓർത്തു വച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കാം, മധ്യകാല ശാസ്ത്രത്തിൽ അറബികൾ നൽകിയ ശ്രദ്ധേയ സംഭാവനകളാണ് അറബി അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രചരിപ്പിച്ചു. രസതന്ത്രത്തിന് ഒരു ശാസ്ത്രമെന്ന നിലയിൽ വികസിപ്പിച്ചു. അതുപോലെ തന്നെ ബീജഗണിതത്തിലെ പ്രകാശശാസ്ത്രത്തെയും ഉപജ്ഞാതാക്കൾ അറബികളാണെന്ന് ഓർത്തു വച്ചിരിക്കുക. അടുത്ത ലോകത്താദ്യമായി ക്ലോക്കൾ നിർമ്മിച്ചത് എവിടെയെന്ന് വെച്ചാൽ 8-ാം നൂറ്റാണ്ടിൽ ചൈനക്കാരാണെന്ന് ഓർത്തു വച്ചിരിക്കുക. ക്ലിയർ? അപ്പോൾ 2-ാമത്തെ ചാപ്റ്റർ 9-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കിയത്. അടുത്ത ഭാഗത്തിൽ അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.